അതാണ് ഒന്നാം ദിവസം അവൻ അവന്റെ ശുക്ലബിന്ദു ശ്രവിക്കുന്ന സന്ദർഭത്തിൽ അതിന് അനുയോജ്യമായ ഒരിണയെ അവൻ നേരത്തെ തന്നെ തെരഞ്ഞു പിടിക്കണം, ഒന്നാം ദിവസം തന്നെ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട്? ശൈത്താനാണ് മനുഷ്യനെ നശിപ്പിക്കുക. ശൈത്താനെ നിങ്ങൾ ചിന്തിക്കുക, ശൈത്താൻ ചെയ്യുന്ന പണി നിങ്ങൾ ആലോചിക്കുക. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യയുമായി സംസർഗപ്പെടുന്ന ശാരീരിക ബന്ധം പുലർത്തുന്ന നേരത്ത് എന്തവ ശൈത്താനു യഹ്ലീലഹു, അവൻ്റെ ജനനേന്ദ്രിയ കൊടിയിൽ കയറിയിട്ട് ശൈത്താൻ കിടക്കും എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ശൈത്താന് ഒരാണ് പെണ്ണുമായി ശാരീരിക ഹലാലായ നിലക്ക്, ഹറാമല്ല, ഹറാമിൽ പിന്നെ അവിടെ മാത്രം കിടക്കേണ്ട ആവശ്യമില്ല, ഹറാം മൊത്തം ഹറാമാണല്ലോ. ഹലാലായി ഒരാൾ തൻ്റെ ഭാര്യയുമായി ശാരീരിക ബന്ധം പുലർത്തുന്ന സമയത്ത് ഇന്തവാന ചുരുണ്ടിട്ട് കയറും ശൈത്താൻ, യഹ്ലീലഹു, ജനനേന്ദ്രിയ കുടിയുടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറും എന്ന് പുണ്യ റസൂൽ. ഉറക്കെ പറ, പുണ്യ റസൂൽ. എന്തിനാ അതിന് പരിഹാരം? എന്താ അതിന് പരിഹാരം? ബിസ്മി ചെല്ലലാണെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ബിസ്മി ചെല്ലിട്ടില്ലെങ്കിൽ ഉള്ളിലേക്ക് കയറി കിടക്കും. എന്തിന് ബിസ്മി ചെല്ലിട്ടില്ലെങ്കിൽ അവന് മുതലായി വിത്ത് തന്നെ കയറി. ഭാര്യയോട് ശാരീരിക ബന്ധം പുലർത്തുമ്പോൾ പിശാചും ശാരീരികമായി ബന്ധപ്പെടുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. അതെന്നാ പറഞ്ഞത്? വിത്ത് മുതൽ ശ്രദ്ധിക്കേണ്ടി വരും. വിത്ത് മുതൽ ശ്രദ്ധിക്കണം. വിത്താണല്ലോ ഇത്, അവിടെ വരെ ശ്രദ്ധിക്കണം. ബിസ്മി ചെല്ലിയിട്ടില്ലെങ്കിൽ ജനനേന്ദ്രിയ കുടിയിലേക്ക് ശൈത്താൻ ചുരുണ്ട്. ചുരുട്ടി ഇൻതവാ ചുരുണ്ട് കയറി. എന്റെ എന്തിനാ പെൺ ശൈത്താൻ ഇവിടെ ഒരുത്തന്റെ ഭാര്യയുമായി അയാള് ശാരീരിക ബന്ധം പുലർത്തുന്ന നേരത്ത് ശൈത്താൻ ഇവിടെ കയറി വരണം? ശൈത്താൻ ശൈത്താന്റെ കുടുംബത്തിൽ പെണ്ണുങ്ങളില്ലേ? ഉണ്ടല്ലോ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി. നിങ്ങളൊന്ന് ഉറങ്ങാതിരിക്കും മനുഷ്യന്മാര്. ഖുബ്സി വൽ ഖബായിസി, ആൺപിശാചുക്കളും പറ ഒന്ന് ഉറക്കെ പറ. പെൺപിശാചുക്കളുണ്ടല്ലോ, ഇഷ്ടം പോലെ പെൺപിശാചുക്കൾ ഉണ്ടായിട്ട് പിന്നെ എന്തിനാ ഇവിടെ? ഒരു മനുഷ്യ സ്ത്രീയെ പുരുഷൻ ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ തന്നെ ഇയാൾ ചുരുണ്ടിട്ട് ഉള്ളിൽ കയറി ഇന്തമാന്നാ ചുരുണ്ട് കയറാനൊക്കെ പണി എത്രയാ? ഇതൊക്കെ കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇയാൾ കയറി ഈ പെണ്ണിനുമായി ഇയാൾ ശാരീരിക ബന്ധപ്പെടുത്തുന്നത് എന്തിനാന്നറിയോ? ശൈത്താന് ശൈത്താൻ്റെ കുടുംബത്തിലും വർഗത്തിലും ശൈത്താറ്റി പെണ്ണില്ലാത്തത് കൊണ്ടല്ല, ഇത് വിത്തിൽ കയറുക. വിത്ത് കുത്തിക്കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ. പിന്നെ ഏതായാലും വിത്ത് നമ്മൾ വല്യമ്മ പറയും ഉറക്കത്തെ കുത്താന്ന് പറയും അല്ലേ? ഉറക്കത്തെ എന്നല്ലേ പറയാ പറയും. അതെ, വിത്ത് ഉറക്കുത്തം കുത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാ, പയറിൻ്റെ മണിക്ക് ഉറക്കുത്തം കുത്തി. പിന്നെ അതിന് ഉറക്കുത്തം കുത്തിയ കോലത്തിലുള്ള മുളയുണ്ടാവുള്ളൂ, അതിന് കുത്ത് വീണ ഇല ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ്, അങ്ങനെ വിത്തിന് പുള്ളി ഉണ്ടെങ്കിൽ ഇലക്ക് ഓട്ടുണ്ടാവും. നിൻ്റെ വാപ്പനോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വാപ്പനോട് നൂറോട്ടൊന്നുമല്ല പറഞ്ഞു, എടാ വിത്തിന് പുള്ളിയുണ്ടെങ്കിൽ ഇലക്ക് ഓട്ടുണ്ടാവും. എൻ്റെ വാപ്പനോട് അനവധി തവണ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കണം, ഇത് ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പോൾ എന്തിനെ ശൈത്താൻ അവിടെ തന്നെ കയറും, എന്തിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. അതുകൊണ്ട് ഒന്നാം ദിവസം തന്നെ ഇന്നമല്ല അഅ്മാലു ബിന്നിയാത്ത്, ശാരീരിക ബന്ധം പോലും അവിടെ പോലും ഭാര്യ ഭർത്താവ് ഭാര്യയോട് പറയണം, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് പറയണം. ഇത് കേവലം ഒരു നിസ്സാരപ്പെട്ട ഒരു ശാരീരികമായ ആനന്ദമല്ല, പകരം ഇത് അള്ളാഹുവിന്റെ പൊരുത്തമുള്ള ഒരു പുതുതലമുറയുടെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന് അനിവാര്യമായ ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യുകയാണ്. അതാണ് ഇതിന്റെ അടിസ്ഥാനം. ഒരു കൃഷി നമ്മൾ നടുമ്പോൾ നമ്മുടെ വരുമാനം അവിടെ ഉദ്ദേശം ഉണ്ടെങ്കിലും വരുമാനം മാത്രമല്ലല്ലോ, അതിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് ജീവനില്ലേ? എന്നതുപോലെ നമ്മളിവിടക്ക് നമ്മൾക്ക് ചില ശാരീരിക അസുഖം ഉണ്ടെങ്കിലും അതവിടെ മൗലികമായ കാര്യം അതല്ല, പകരം ഒരു നല്ല തലമുറ ഉണ്ടാവണം. അതുകൊണ്ട് ഒന്നാം ദിവസം തന്നെ ദുആ ചെയ്തിട്ട് നിന്റെ പൊരുത്തത്തോടുകൂടെ നീ അത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പോലും ശ്രദ്ധിക്കണമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് അത് ഒന്നാം ദിവസം നീയത്ത് പോലും ശരിയാകണം. വളരെ ചിന്തിക്കണം. കുലിന്ന സ്വലാത്തേ വനുസുക്കേ വമഹയായ വമമാതേ
ലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാം ഏത് കാര്യം ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സകല പ്രവർത്തനവും അള്ളാഹുവിന്റെ പുരുത്തത്തിലായിരിക്കണം. എല്ലാം അള്ളാഹു എല്ലാം ഇബാദത്താണ്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ഉദ്ഘാടകൻ, ഒരു മുഅ്മിനായ മനുഷ്യനെ എല്ലാം ഇബാദത്താണ്. എല്ലാം അവന്റെ സംസർഗം എല്ലാ സംഗതിയും ഇബാദത്താണ്. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിലും സാലിഹീങ്ങളിലും ഉൾപ്പെടുത്തട്ടെ. ഇനി നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വിഷയത്തെ നമ്മൾ അപഗ്രഥിക്കുമ്പോൾ അതിന് മൂന്ന് തരം തലങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒരു പെൺകുട്ടി ഒളിച്ചുകൂടാന്ന് പറഞ്ഞാൽ അത് ഒരു ദിവസത്തെ ഒരു കർമ്മല്ല, അതിന്റെ പിന്നിൽ ഒരു വലിയ കാര്യം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ ഒളിച്ചുകൂടുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് സംഭവിച്ച സംഗതിയും അല്ല, അത് ഉച്ചയതുപോലെയാണ്. ഉച്ചയാവുക എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് കൊണ്ട് നടന്നതല്ലല്ലോ. അതിന് മുമ്പ് വെള്ള കീറുന്നതിന് മുമ്പ് കിഴക്കൻ ചക്രവാളത്തിലേക്ക് സൂര്യൻ അടുത്തിട്ടുണ്ട്, പിന്നെ സൂര്യൻ ഉദിച്ച് പുറത്തു വന്നിട്ടുണ്ട്, പിന്നെ ഇങ്ങനെ പയ്യെ പയ്യെ ബാലസൂര്യനായി വളർന്ന് വളർന്ന് അത് ഉച്ചയിലെത്തിയിട്ടുണ്ട് എന്നതുപോലെയാണ്. ഒളിച്ചോടൽ ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കർമ്മമല്ല, അതിന്റെ പിന്നിൽ ഒരു വലിയ സംഗതി, ഒരു വലിയ കാര്യം, ഒരു മഹാസംഭവങ്ങളുടെ ഒരു വലിയ കാര്യം അതിൻ്റെ പിന്നിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. കൊല്ലങ്ങളായി ഒളിച്ചോടൽ ഒരു ദിവസം കൊണ്ട് നടക്കുന്ന സംഗതിയല്ല. ചിന്തിക്കണം. അടിസ്ഥാനപരമായി കുട്ടികളൊക്കെ നല്ലതാണ്. ഒരു വിഷയത്തെ അപഗ്രഥിക്കുമ്പോൾ, ഒളിച്ചോടലിനെ അപഗ്രഥിക്കുമ്പോൾ മൂന്ന് തരം കാരണങ്ങളാണ് അതിന് കണ്ടെത്താൻ കഴിയുന്നത്. ഒന്നതിന് സൈക്കോളജിക്കൽ കാരണമുണ്ട്, ഒന്നതിന് സോഷ്യോളജിക്കൽ കാരണമുണ്ട്, ഒന്ന് ഫിസിയോളജിക്കൽ കാരണമുണ്ട്. മൂന്ന് കാരണമാണ് ഒളിച്ചോടലിൻ്റെ പിന്നിൽ സ്വാഭാവികമായും പലപ്പോഴും ഉണ്ടാവാറുള്ളത്. ഒന്ന് അതിൻ്റെ സൈക്കോളജിക്കൽ കാരണം, രണ്ട് അതിന് സോഷ്യോളജിക്കൽ കാരണമുണ്ട്, സാമൂഹികമായ നിലക്ക് അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്നതിന് മാനസികമായ കാരണങ്ങളുണ്ട്. ഈ മാനസികമായ കാരണം ഒന്നാം കാരണമാണ്. രണ്ട് അതിന് സാമൂഹികമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മൂന്ന് അതിനൊരു ഫിസിയോളജിക്കൽ കാരണമുണ്ട്. ഫിസിയോളജിക്കൽ കാരണം ചിലപ്പോൾ ഉണ്ടാകും, ചിലപ്പോൾ ഉണ്ടാകൂല. ഫിസിയോളജിക്കൽ കാരണം ഉണ്ടാവൽ പലപ്പോഴും ഭാര്യമാർ ഒളിച്ചോടുമ്പോഴാണ്. ഞാൻ ആ ഭാഗത്തേക്ക് ലാസ്റ്റ് വരാം. അത് അപൂർവം ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്, അതും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിലൊരു 25% അങ്ങനെ വരും എന്നാണ് ഞാനതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തിയപ്പോൾ ആ വിഷയത്തിലെ ശാസ്ത്രപടുക്കളായ ആളുകൾ എന്നോട് പറഞ്ഞത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സൈക്കോളജിക്കൽ കാരണം. എന്താ സൈക്കോളജിക്കൽ കാരണം? കുട്ടി ഒളിച്ചോടുന്ന പരുവത്തിലേക്ക് നേരത്തെ തന്നെ രൂപപ്പെട്ടു പോയിട്ടുണ്ട്. അതിന് കാരണം എന്താ? അതിന് കാരണം മാതാപിതാക്കളാണ്. ശ്രദ്ധിക്കണേ, ഈ കുട്ടികളെ നമ്മൾ ഈ കുട്ടി എന്ന് പറഞ്ഞാൽ കുട്ടിയല്ല, കുട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. നമ്മൾ എന്ത് ചെയ്യും? കുട്ടികളെ കുട്ടിയാവുന്നതിനനുസരിച്ച് നമ്മൾ നിസ്സാരപ്പെടുത്തും. ഒരു സ്ഥാപനത്തിലെ ഒരു മദ്രസയാണെങ്കിലും ആ സ്ഥാപനത്തിൽ ഏറ്റവും കഴിവുകെട്ട ആളെയാണ് ഒന്നാം ക്ലാസ് പഠിപ്പിക്കാൻ ഏൽപ്പിക്കുക. സത്യത്തിൽ ഏറ്റവും കഴിവുള്ള ആളാണ് ഒന്നാം ക്ലാസ് പഠിപ്പിക്കുന്നത്. ഒന്നാം ക്ലാസ്സാണ് പഠിപ്പ്. ഒന്നാം ക്ലാസ് ശരിയായ പിന്നെ രണ്ടാം ക്ലാസ് ഓട്ടോമാറ്റിക് ശരിയായി. അപ്പൊ കുട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ കുട്ടിപ്രായം മുതലുള്ള സമയമാണ് സത്യത്തിൽ ഇത് ഇവിടെ ഈ വിത്ത് മുളച്ചു വരുന്നത്. ഒളിച്ചോടൽ ഒരു ദിവസം കൊണ്ട് നടക്കുന്ന സംഗതിയേ അല്ല. അടിസ്ഥാനപരമായി അതിന് സൈക്കോളജിക്കൽ കാരണമാണ്, പിന്നെ അതിന് സാമൂഹികമായ ഒരു സാഹചര്യവുമുണ്ട്, ചിലപ്പോൾ ഫിസിയോളജിക്കൽ കാരണം ഉണ്ടാകാറുണ്ട്, അത് വളരെ അപൂർവമായ സംഗതിയാണ്. ആ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്, അത് ഭാര്യ ഭർത്തർ ജീവിതത്തിലാണ് ഉണ്ടാവുക. ആ ഭാഗത്തേക്ക് ഞാൻ വരും. ഇവിടെ സംഭവിച്ചതെന്താ? കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഈമാന്റെ മുതലാ, ഈമാന്റെ ഒരു സാധനം അള്ളാഹു നമുക്ക് തന്നതാണ്. ഈ കുട്ടി ഇങ്ങളെ വീട്ടിന്ന് അല്ലെങ്കിൽ ഇന്നാലിന്ന വീട്ടിൽ നിന്ന് ഇന്നാലിന്ന ആളെ മകൻ, ഇന്നാലിന്ന ഹാജിയുടെ മകൻ, മകൾ ഒളിച്ചോടി, ഇന്നാലിന്ന പ്രധാനിയുടെ മകൾ ഒളിച്ചോടി. ഈ കുട്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു വലിയ മുതലായിട്ട്, ശുദ്ധീകരിക്കപ്പെട്ട മുഖദ്ദസത്തായ ഒരു മുതലായിട്ട് അള്ളാഹു ഇയാളെ ഏൽപ്പിച്ചതാണ്. കുല്ലു മൗലൂദിൻ, ഒരിക്കലും ഒളിച്ചോടുന്ന കുളത്തിലല്ല അള്ളാഹു ഏൽപ്പിച്ചത്, ഇയാൾ ഒളിച്ചോടിപ്പിച്ചതാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ ഫഅബവാഹു യുഹബ്ബിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി. ഇതിൽ ഇസ്ലാമിക പ്രമാണത്തിന്റെ ബേസ,
ഇവിടെയാണ് അടിസ്ഥാനപരമായി ക്രിസ്തുമതവും ഇസ്ലാമും പിരിയുന്നത്. മനുഷ്യർ പാപികളായി ജനിക്കുന്നു എന്നാണ് ക്രിസ്തുമതത്തിലെ വിശ്വാസം. ഇത് എവിടെ നിന്ന് അവർക്ക് വിശ്വാസം വന്നു എന്നറിയില്ല. ബൈബിളിൽ മത്തായി, മാർക്കോസ്, ലോക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങളിൽ ഇങ്ങനെ ഒരു പ്രയോഗം എവിടെയും കാണുന്നില്ല. ഇത് എവിടെ നിന്ന് അവർക്ക് കിട്ടിയെന്നറിയില്ല. എന്നാൽ നാട്ടിലെ ചുമരായ ചുമര് മുഴുവനും അവർ എഴുതി ഈ ഒരു അബദ്ധം നിറച്ചു വെച്ചിട്ടുണ്ട്. മനുഷ്യർ പാപികളായി ജനിക്കുന്നു. ഇവിടെ ഇസ്ലാം മൗലികമായി ക്രിസ്തുമതവും ഇസ്ലാമും എതിരാവുകയാണ്. ഇസ്ലാമിന്റെ വീക്ഷണം ലോകത്ത് ഏറ്റവും നല്ലവനായിട്ടാണ് രൂപീകരിക്കുന്നത്. സാഹചര്യം, പിതാവ്, മാതാവ്, പിന്നെ സോഷ്യൽ കാരണങ്ങൾ, ഇതുകൊണ്ടാണ് കുട്ടി നാശമായിരുന്നത്. ശ്രദ്ധിക്കണം, ഇത് വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. വളച്ചോടി ഞാനു. അപ്പൊ അള്ളാഹു തന്ന മുതൽ ഇയാളെ ഭാര്യയും ഇയാളും കൂടെ നാശാക്കി, പരാജയപ്പെട്ടു, അല്ലെങ്കിൽ നശിപ്പിച്ചു, നശിപ്പിച്ചു, ടൂട്ടുകയാ, പൊട്ടിച്ചെറിഞ്ഞു, പൊട്ടിപ്പോയി. നല്ലൊരു കണ്ണാടിയായിരുന്നു, നല്ല മിറർ, നല്ല ശുദ്ധമായ ഒരു കണ്ണാടിയായിരുന്നു. ആ കണ്ണാടി അതയാൾ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിച്ചില്ല, അതയാൾ വെക്കാൻ തുടക്കേണ്ടതുപോലെ തുടച്ചതുമില്ല. അങ്ങനെയാണല്ലോ, കാറ്ററ്റ് വെച്ച കണ്ണാടി പോലെയല്ലേ മനുഷ്യ മനസ്സ്? എപ്പോഴും തുടച്ചു കൊടുക്കണം, എപ്പോഴും തുടക്കണം. കാറ്ററ്റ് വെച്ച കണ്ണാടി പോലെയാ മനുഷ്യന്റെ മനസ്സ്. മരുഭൂമിയിലെ തൂവൽ പോലെയാണെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഹൃദയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, മറിയുകയും ചെയ്യും. അതിങ്ങനെ മരുഭൂമിയിലെ തൂവൽ പോലെയാ മനുഷ്യ മനസ്സ്. ഇത് അള്ളാഹു ഏൽപ്പിച്ച സമയത്ത് ശുദ്ധ സാധനമാണ്, ഒന്നാം നമ്പർ. അൽ ഖിൽഖത്തുൽ മുബ്തദി അദ്ദീനുൽ ഖാലിസ് എന്ന് ഫത്ഹുൽ ബാരിയിൽ ഇതിന്റെ വ്യാഖ്യാനം കാണാം. ഫിത്രത്തിന്റെ മേലാണ് മനുഷ്യൻ ജനിക്കുന്നത് എന്നതിന് വ്യാഖ്യാനം ഫത്ഹുൽ ബാരി കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ശുദ്ധമായ ഈമാന്റെ അവസ്ഥയിൽ ആ കുഞ്ഞ് ജനിക്കുന്നത്. സൂറത്ത് റൂമിന്റെ 30-ാമത്തെ വചനത്തിലും ഇത് കാണാം. സൂറത്ത് റൂം 30-ാമത്തെ വചനം. ഏതൊരു മനുഷ്യനെയും നീ നിന്റെ മുഖത്തെ നിന്റെ സൃഷ്ടിപ്പിലേക്ക് തിരിച്ചു വെക്കണം. അള്ളാഹു തആല വളരെ ശുദ്ധനായിട്ടാണ് നിന്നെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഒളിച്ചോടിയ കുട്ടി അള്ളാഹു തആല ഏറ്റവും നല്ല ശുദ്ധാവസ്ഥയിൽ ഏറ്റവും വലിയ ഈമാന്റെ ഏറ്റവും മനോഹരമായ ഒരു സാധനമായിട്ടാണ് അള്ളാഹു തആല ഈ കുട്ടിയെ അയാളെ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ മുതല് ഇത് ഒളിച്ചോടിയത് 18-ാം വയസ്സിലാണ് എങ്കിലും പ്രക്രിയ സത്യത്തിൽ 1-ാം ദിവസം മുതൽ തന്നെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കണം, 18-ാം വയസ്സിൽ കെട്ടിച്ച് അവൾ ഒളിച്ചോടി. അവൾ അപ്പ കുട്ടിയല്ലല്ലോ, അവൾ കുട്ടി. അവളെ രൂപപ്പെടുത്തിയത് അവളെ ചെറുപ്പകാലമാണെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറ. പുണ്യ മുഹമ്മദ് മുസ്തഫ തല കൊടുത്തിട്ട് പറ, പുണ്യം ഞാൻ പറഞ്ഞില്ലേ നീ ഫ്രോയിഡിലേക്ക് മടങ്ങില്ലേ, നീ മുഹമ്മദ് നബിയിലേക്ക് മടങ്ങ്. പിന്നീടുണ്ടായ ബഹിർഗമനങ്ങളാണ് ജൂതൻ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു സിമ്പലാണ്, ഒരു പ്രയോഗം, ഒരു മിഥാൽ, ഒരു എക്സാമ്പിൾ ആയിട്ട് റസൂലുള്ള പറഞ്ഞതാണ്. ജൂതൻ മാത്രമല്ല, കുട്ടി എന്താവുന്നുണ്ടെങ്കിലും ആ കർമ്മം നടക്കുന്നത് കുട്ടിയുടെ ആ കുട്ടിപ്രായത്താണ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ബഹിർഗമനം, അതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് സത്യത്തിൽ നീ ഒരു ദിവസം കുട്ടി ഒളിച്ചോടി എന്ന് കേൾക്കുന്നത്. സത്യത്തിൽ ആ കർമ്മങ്ങളൊക്കെ നടക്കുന്നത് കുട്ടിയുടെ ചെറുപ്പകാലത്താണ്. അതിനാ അതിൻ്റെ ഏറ്റവും വലിയ കാര്യം അതിൻ്റെ മനസ്സിനെ ശുദ്ധാവസ്ഥയിൽ അതിനൊരു ആരോഗ്യം കൊടുക്കുന്നിടത്ത് ബാപ്പയും ഉമ്മയും പരാജയപ്പെട്ടു. ചിന്തിക്കണം, ഇവിടെ ഇത് വളരെ മൗലികമായ കാര്യമാണ്. സൈക്കോളജിയും അങ്ങനെയാണ്, ഏതൊരു കുട്ടിയും രാജകുമാരനും രാജകുമാരിയുമായി ജനിക്കുന്നു. പിന്നെ അതിനെ കിണറ്റിലെ പൊട്ടത്തവളകളാക്കി മാറ്റിയത് മാതാവും പിതാവും കുടുംബവും സാഹചര്യങ്ങളുമാണ്. ഇവിടെ നമ്മൾ ഈ നേരത്തെ കഴിഞ്ഞ ആയത്ത് തന്നെ ചിന്തിക്കേണ്ടതായിരുന്നു. ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് ഞാൻ മുത്തക്കങ്ങൾക്ക് ഇമാമായാലും എന്റെ കുട്ടി കുറത്തു കഴിഞ്ഞാവുള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒന്ന്, ഇയാള് ഇവനും ഈ വ്യാപാരിയും ഭർത്താവും പരാജയപ്പെട്ടു. അത് ഇന്നത്തെ സാഹചര്യത്തിൽ പരാജയം തന്നെയല്ലേ. ഇപ്പൊ ഗർഭസ്ഥ ശിശുവിനെ ഉമ്മായുടെ മൊബൈല് ഫിസിക്കലായും ആത്മീയമായും ഈ കുട്ടിയെ ഉപദ്രവിക്കും. ഉറപ്പല്ലേ, എല്ലാം ഉപദ്രവിക്കുമല്ലോ. ഉമ്മായുടെ ആരോഗ്യം കുട്ടിയെ സ്വാധീനിക്കും. പറയുന്നുണ്ടല്ലോ ഉമ്മ ടെൻഷൻ അടിക്കരുത്,
അറ, എന്താ നിങ്ങൾ ഉറങ്ങിയിരിക്കുന്നത്? മനസ്സിലായില്ലേ പറഞ്ഞത്? നമ്മൾ ഡോക്ടർമാരടുത്ത് ചെന്നാൽ ഗർഭസ്ഥ കാലഘട്ടത്തിൽ ഒരു പെണ്ണിനോട് ഡോക്ടർമാർ പറയുന്ന വാക്കെന്താ? എന്താ നിങ്ങൾ നോക്കിയിരിക്കുന്നത് പറ, എന്താ പറയുന്നത്? ഈ കുട്ടിക്ക് ആവശ്യമായ അന്നജം ഈ കുട്ടിക്ക് ലഭിക്കൽ മാത്രമാണ് വിഷയമെങ്കിൽ പിന്നെ യാ ഇവയോളോട് പറയണ്ട, ഇവളോട് പറയണ്ട, നീ നല്ലപോലെ ഭക്ഷണം കഴിച്ചോ, ടെൻഷനോ അതൊന്നും പ്രശ്നമാക്കണ്ട. ടെൻഷൻ എന്ന സത്യത്തിൽ മനസ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ പെണ്ണിൻ്റെ മനസ്സ് കുട്ടിയെ പ്രതികൂലമായി സ്വാധീനിക്കും. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? എന്താ നമ്മുടെ പെണ്ണുങ്ങൾക്ക് പണി? നമ്മുടെ പെണ്ണുങ്ങളെ പണി എന്താ? ഈ മറയുടെ അപ്പുറത്തിരിക്കുന്ന പെണ്ണുങ്ങൾ അടക്കമുള്ള നമ്മളെ ബാക്കിയുള്ള പെണ്ണുങ്ങളെ പ്രതിനിധികൾ, ഇവരെ പണിയണ്ട, ഇവരെ പണിയണ്ട. എല്ലാ സിനിമയും എല്ലാ സീരിയലും എല്ലാ തോന്നിവാസവും ആക്സിഡന്റിൽ മരിച്ചു പോയ ഒരു ചെറുപ്പക്കാരന്റെ മരണ വീട്ടിൽ പങ്കെടുത്ത പെണ്ണുങ്ങളെ പറ്റി എന്നോട് പറഞ്ഞ് ഒരാള് പറയാ, പെണ്ണുങ്ങൾ മരിച്ചിട്ട് മയ്യത്തെടുക്കുന്ന നേരത്തെ പെണ്ണുങ്ങളും ചാറ്റിങ്ങിലാണ്. ഓരോ പെണ്ണുങ്ങളും വലിയൊരു കുടുംബത്തിലെ ചെറുപ്പക്കാരൻ ആക്സിഡന്റിൽ മരിച്ചു, നോക്കുമ്പോൾ വലിയ വലിയ ഉടുത്തൊരുങ്ങിയ പെണ്ണുങ്ങൾ വന്നിട്ട് അപ്പോഴും അവളും ഇപ്പോഴും ഇതാ ഇതാ ഉസ്താദ് ദുആ തുടങ്ങി. ഇത് ആരോ ഒക്കെ അയക്കാം, ചിലപ്പോൾ ഭർത്താവ് തന്നെ ആയിരിക്കാം. പക്ഷെ ഭർത്താവ് അവരെ മനസ്സെവിടെയാണ് എന്ന് ചിന്തിക്കുക. ഈ പെണ്ണുങ്ങൾ പ്രസവിച്ചിട്ട് നിങ്ങൾ ഖാലിദ് ബിൻ വലീദ് ഉമർ ബിൻ ഖത്താബ് ഉണ്ടാവുമെന്ന് വിചാരിച്ചാൽ വേറെ വല്ല പണി നോക്കി കൂടെ മനുഷ്യന്മാർ നടക്കൂല, നടക്കൂല, ഇത് നടക്കൂല, ഇത് നടക്കൂല, ഇത് നടക്കൂല. ഈ കറുത്ത കുപ്പായിട്ട് വന്ന പെണ്ണുങ്ങൾ മാറാതെ നടക്കൂല. ഇവരിനി ഇത് കഴിഞ്ഞാൽ പോകുന്ന എങ്ങോട്ടാ? റമദാൻ മാസമായ പെണ്ണുങ്ങൾക്കെന്റെ വണ്ടി, റമദാൻ മാസമായാൽ ഒന്നാം ദിവസം ഷോപ്പിംഗ്, രണ്ടാം ദിവസം തിരിച്ച് ഷോപ്പിംഗ്, മൂന്നാം ദിവസം ഷോപ്പിംഗ്, നാലാം ദിവസം ഷോപ്പിംഗ്, 29-ാം ദിവസം ഭയങ്കര ഷോപ്പിംഗ്. കാരണം നാളെ പെരുന്നാളായാലോ? ഇനി നാളെ പെരുന്നാൾ ആയില്ല, 30-ാം നോമ്പിന്റെ പണി എന്താ? 29-ന് എല്ലാം ഷോപ്പിംഗും കഴിഞ്ഞതാണ്. ഇനി എന്താ മുപ്പതിന്? മുപ്പതിന് ഏറ്റവും വലിയ ഷോപ്പിംഗ്. എങ്ങനെ നന്നാവില്ല? നന്നാവാൻ ഞാനൊരു വഴി പറഞ്ഞുതരാം. നല്ല കുട്ടികൾ ഉണ്ടാക്കാൻ ഞാനൊരു വഴി പറഞ്ഞുതരാം. അല്ല കുട്ടീൻ്റെ അത്ഭുത അവളൊക്കെ കിട്ടുമെങ്കിൽ കൊണ്ടുവരും. നല്ല കുട്ടികൾ വേണ്ടേ? പറയും, പറയും. എന്താ നോക്കിയിരിക്കണ? വേണ്ടേ? പറയും. എന്താ നിങ്ങൾ നോക്കിയിരിക്കുന്നത്? പറയും. നമുക്ക് നല്ല കുട്ടികൾ ഉണ്ടാവണ്ടേ? ഒന്ന് പറയും മനുഷ്യന്മാര്, ഒന്ന് ഉറക്കെ പറയും. നിങ്ങള് നിങ്ങള് ഈ നല്ല കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ ഞാനിതാ അറിയിക്കുന്നു, അല്ലാഹുവിന്റെ അത്ഭുതവളൊക്കെ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ കൊണ്ടുവരും. നമുക്ക് ആ സിൻബാദിന്റെ കഥയിൽ, ഷഹർസാദിന്റെ കഥയിലുണ്ട്, 1001 രാതിൽ ഷഹർസാദ് എന്ന പ്രഭുകുമാരി രാജാവിന് പറഞ്ഞു കൊടുത്ത കഥകളാണ് 1001 രാവുകൾ. ആ ഷഹർസാദിന്റെ കഥയിലുണ്ട്. അതിൽ അലാഹുദ്ദീന്റെ അത്ഭുതവളക്ക് എന്നൊരു സംഗതി ഉണ്ടായിരുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിക്കും ചെയ്താൽ ഉദ്ദേശിച്ച കാര്യം കാണുന്നിരുന്നു. അങ്ങനെ നടക്കൂല, 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 നടക്കില്ല. വളരെ ചിന്തിക്കണം. നടക്കൂല. ഞാനിപ്പോ ഈ വിഷയത്തിന് മർമ്മം പറഞ്ഞുതരാന്നല്ല, അത് നടക്കും നടക്കൂല എന്ന് എനിക്കറിയില്ല. സംഗതി ഇങ്ങനെയൊക്കെയാണ്, നടക്കൂല. എന്തുകൊണ്ട്? വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. മുത്തഖീങ്ങൾക്ക് ഇമാമാകണം ബാപ്പയും ഉമ്മയും. അപ്പോഴേ കുട്ടി ഉണ്ടാവും. കുട്ടി ഗർഭസ്ഥ കാലഘട്ടത്തിൽ ഈ ഗർഭസ്ഥ ശിശുവിനെ ഉമ്മയുടെ മൊബൈല് ഫിസിക്കലായും അല്ലാതെയും സ്വാധീനിക്കും. അതിന്റെ ബോഡിയെ സ്വാധീനിക്കും, ബോഡിയെ സ്വാധീനിക്കുമല്ലോ. ജനിച്ച കുട്ടിക്ക് ക്യാൻസർ അല്ലേ? പറ, ജനിച്ച കുട്ടിക്ക് ക്യാൻസർ, ജനിച്ച കുട്ടിക്ക് രോഗം, ഏത് രോഗം ഡോക്ടർക്ക് അറിയില്ല. എത്ര എത്ര ആംസ്റ്റർഡാമിൽ നിന്ന് വന്ന കഥയല്ല ഇത്, ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് വരുന്ന കഥയല്ല ഇത്, ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ബോംബിട്ടതിനു ശേഷം 10 ആണ്ടുകളോളം ജപ്പാനിൽ കുട്ടികൾക്ക് ഫിസിക്കലായി കേടുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇത് ഇത് ജപ്പാനിൽ നടക്കുന്ന കഥയുമല്ല, ഇത് മലബാറിന്റെ ഇന്നത്തെ സാഹചര്യം. ബേബി മെമ്മോറിയൽ അപ്പുറത്തതാ മിംസ് മെഡിക്കൽ കോളേജ്, ഇവിടെ ചൈൽഡ് വിഭാഗത്തിൽ പോയി നോക്ക്.
അവിടെ ചെന്ന് നോക്കിയാൽ ഒരു മാസമായ കുട്ടി, 10 ദിവസമായ കുട്ടി, ഗർഭസ്ഥ ശിശു, അങ്ങനെ തന്നെ മൂക്കിൽ കയറിട്ടിട്ട് നേരെ കൊണ്ടുപോയതാ. എന്ത്, ഗർഭസ്ഥ ശിശുവിന് ഗർഭകാലഘട്ടത്തിലെ ഉമ്മയുടെ എല്ലാ പ്രവർത്തനവും കുട്ടിയെ സ്വാധീനിക്കും, എല്ലാം നിൽക്കും. അങ്ങനെയാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇരിപ്പും നടപ്പും ഒക്കെ സ്വാധീനിക്കും. ഇവിടെ നേരത്തെ ഒരാൾ വന്നപ്പോൾ ഒരു കഥ പറഞ്ഞല്ലോ, രവീന്ദ്രൻ, എന്തായാലും പേര്, കള്ളൻ്റെ കുട്ടി ഉമ്മാടെ വയറ്റിന്ന് പോന്നപ്പോൾ സ്വർണം കൊണ്ടുപോകുന്നൊരു കഥ പറഞ്ഞല്ലോ. കഥ ഒരു 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 കഥയാണെങ്കിലും ഒരു ഫലിതാണെങ്കിലും അതിലും മെസ്സേജ് ഉണ്ട്. ഈ പെണ്ണുങ്ങൾ ഹാലിജ് വലിയതിനെ പ്രസവിക്കും നിങ്ങൾ വിചാരിച്ചത് വേറെ മെനക്കെടണ്ട, ഒരു കാര്യമല്ല, നടക്കൂല. നാം പ്രസവിക്കാതിരിക്കാൻ കാരണം നമ്മൾ തന്നെയാണ്. നമുക്കിപ്പോൾ ആണുങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ മൂക്കിൻ്റെ താഴെ കറുത്തൊരു സാധനം ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതാ നമ്മൾ ആണുങ്ങളാകുന്നു എന്നതിൻ്റെ മാറ്റം അതാണ്. നമ്മൾ ആണുങ്ങളാണ്, നമുക്ക് മീശുണ്ട്, നമുക്ക് താടിയുണ്ട്. നമ്മളെ പെണ്ണുങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പ്രസവിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ് നമ്മൾ ആണുങ്ങളായി മനസ്സിലാക്കുന്നത്, അത്രയേ ഉള്ളൂ. ഇവരെ നിയന്ത്രിക്കേണ്ടതോ, ഇവരെ ഈ പരുവത്തിലാക്കിയതോ തികച്ചുമാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഒളിച്ചൂടാനുള്ള ടെൻഡൻസി സത്യത്തില് 18 വയസ്സിൽ ഉണ്ടായതല്ല, ഗർഭകാലഘട്ടത്തിലെ ഉമ്മായുടെ ദുശ്ചേരികൾ പോലും കുട്ടിയെ സ്വാധീനിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ സത്യതീന അത് പഠിപ്പിച്ചിട്ടുണ്ട്. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ പ്രാർത്ഥന ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ചിന്തിക്കുക, ഇപ്പൊ നമ്മൾ വളരെ ആലോചിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അലൈക ബിസ്ലാഹി നഫ്സിക, നീ നന്നാവാതെ ഒരിക്കലും ഭാര്യയും ഭർത്താവും നന്നാവാതെ, അവർ നന്നാവാതെ കഴിയൂല, അവർ നന്നാവാതെ ഒരിക്കലും അവർക്ക് കുട്ടികൾ നന്നാക്കാൻ കഴിയില്ല. അത് വിഷയത്തിന്റെ ഒരു മർമ്മമാണ്. രണ്ട്, കുട്ടി കുട്ടിയാണെങ്കിലും നമ്മൾ കുട്ടിയെ എല്ലാം സൈക്കോളജിക്കൽ കാരണമുണ്ട്, കുട്ടിയെ കുട്ടിയാണെങ്കിലും അതിനെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് മാനസിക ആരോഗ്യം നൽകേണ്ടത് കുട്ടികൾ കുട്ടികളായ സമയത്താണ്. ലോകത്ത് നന്മ പഠിപ്പിക്കാൻ വേണ്ടി വന്ന മനുഷ്യൻ പുണ്യ മുഹമ്മദ് മുസ്തഫ കുട്ടികളെ കണ്ടാവൂടും, കുട്ടികളുടെ അടുത്തേക്ക് കൂടുക. സ്വഹാബികളും നബിയും ചിന്തിക്കുക, സൈക്കോളജിയിലെ ഏറ്റവും വലിയ വിഷയം ഇന്ന് ഇതാണ്. ഇതൊക്കെ ഹബീബ റസൂൽ ആയിരക്കണക്കായ കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്തോട് പറഞ്ഞില്ല, കുട്ടികൾക്ക് മാനസിക ആരോഗ്യവും സ്നേഹവും നൽകുക. കിട്ടേണ്ട സ്നേഹം പിതാവിൽ നിന്ന് കിട്ടുന്നില്ല, കിട്ടേണ്ട സ്നേഹം മാതാവിൽ നിന്ന് ലഭിക്കുന്നില്ല. പിതാവ് പലപ്പോഴും കിട്ടാക്കനിയായി മാറി. പിതാവിന്റെ സ്നേഹം പിതാവിൽ നിന്ന് വേണം. പിതാവുണ്ടാകുമ്പോൾ ഉള്ള ഉമ്മയും പിതാവില്ലാത്ത ഉമ്മയും രണ്ടാണ്. പിതാവ് അടുത്തുള്ള സമയവും പിതാവ് അടുത്തില്ലാത്ത സമയവും ഉമ്മയുടെ അവസ്ഥ രണ്ടാണ്. ഏതും വേണമെങ്കിലും ഉത്തരവാദിത്തം കുറയും. അപ്പോൾ അതുകൊണ്ട് കുട്ടിക്ക് ലഭിക്കുന്ന ഫലങ്ങളും രണ്ടായിരിക്കും. ചിന്തിക്കും, അവിടെയും പൊട്ടി ഉപ്പ എന്ന് പറഞ്ഞാൽ ഉപ്പയും ഉമ്മയും കൂടി സ്നേഹം കൊടുത്തും താക്കീത് നൽകിയും സന്തോഷിച്ചും അതിനെങ്ങനെ വളർത്തി കൊണ്ടുവരണം. പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികൾ കളിക്കുന്ന നേരത്തേക്ക് ഓടും, സ്വഹാബികളെ കൂടെ നടക്കുമ്പോൾ റസൂലുള്ള ഓടും സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ കളിക്കളത്തിൽ കുട്ടികൾ കളിക്കുന്നുണ്ട്, മുസ്ലിമിലുണ്ട് ഈ ഹദീസ്. ഓടി കുട്ടികൾ മദീനയിലെ ഒരു പ്രാന്തത്തിൽ ചെരുവിൽ ഒരു സ്ഥലത്ത് വെളിമ്പുറത്ത് കുട്ടികൾ കളിക്കുന്ന കണ്ടപ്പോൾ ഞങ്ങളെ കൂടെ നടക്കുന്ന റസൂലുള്ള ധൃതിയിൽ നടന്നു, കുട്ടികളെ കളിക്കളത്തിലേക്ക് റസൂലുള്ള ഓടി ഓടി. എന്നിട്ട് പിന്നെ കുട്ടികളെ പിന്നാലെ നബി ഓടി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കി, ലോകത്ത് നന്മ പഠിപ്പിക്കാൻ വേണ്ടി വന്ന പുണ്യ മുഹമ്മദ് മുസ്തഫ എന്താ ചെയ്യുന്നത്? കുട്ടികൾ കളിക്കുന്നിടത്ത് കണ്ടപ്പോൾ ഓടിയിട്ട് കുട്ടികളെ കളിക്കളത്തിൽ ഇറങ്ങി നബി ഓടി ഓടി ഓടി. പിന്നെ ഹസൻ്റെ പിന്നാലെ, ഹുസൈൻ്റെ പിന്നാലെ കൂടി, ഹുസൈൻ്റെ പിന്നാലെ ഓടി ഓടി കൂടിയിട്ട് ഹുസൈൻ അങ്ങോട്ട് പിടിച്ച്, ഹുസൈൻ നബിയെ കടമ്പ, ഹുസൈനും ഓടി കളിക്കളത്തിലൂടെ ഓടി, നബിയും കളിക്കളത്തിലൂടെ ഓടി ഓടി ഓടിയിട്ട് അവസാനം ഹുസൈനെ നബിയും കൊണ്ട് പിടിച്ച്, എന്നിട്ട് ഒരു കൈ ഇവിടെ വെച്ച്, ഒരു കൈ ഇവിടെയും വെച്ച്, അതാ വലുതേ അതാ വലുതേ, ഇതിൻ്റെ കുഞ്ഞുമോന, ഇതിൻ്റെ കുഞ്ഞുമോന. കുട്ടിക്ക് എത്ര അഭിമാനം ഉണ്ടാവും, അതാ വലുതേ ഇതെന്റെ കുഞ്ഞുമോനാൻ. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു കുട്ടിയെ മാനസികമായി ക്ഷീണിപ്പിക്കുന്ന ഒരു വാക്ക് പുണ്യ നബി പറഞ്ഞിട്ടില്ല. മാനസികമായി ക്ഷീണിപ്പിക്കുന്ന വാക്കല്ലാതെ ഇന്ന് കുടുംബത്തിൽ, ഏകദേശം കുടുംബത്തിൽ കുട്ടികൾ കിട്ടാനില്ല. ഇത് കുട്ടികളിൽ ഒരു തരം ശത്രുത വളർന്നു വരികയും
കുട്ടികൾ മാതാവിനും പിതാവിനും എന്തെങ്കിലും എതിരാകണമെന്ന് ചിന്തിക്കുകയും ചെയ്യും. ഒരാള് അവസാനം ആത്മഹത്യാ പ്രവണതയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാള് കുട്ടിപ്രായത്തിൽ തൻ്റെ വീട്ടിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ, ഇതിൽ അഡ്വക്കേറ്റ് മൊഹീനുദ്ദീൻ ബന്ധങ്ങളുടെ മനഃശാസ്ത്രം എന്നൊരു പുസ്തകമാണിത്. ഈ പുസ്തകം ഈ വിഷയത്തിൽ തിരക്കില്ലാത്ത പുസ്തകമാണ്. അഡ്വക്കേറ്റ് മൊഹീനുദ്ദീൻ എഴുതിയ പുസ്തകമാണ്, ഇന്നൈസെൻസ് ബുക്സാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ഇതിലൊരു ഭാഗം ഞാൻ വായിക്കാം. ഇതൊരു ആവശ്യം വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ്. ഞാൻ ഈ പുസ്തകത്തിൻ്റെ ഒരു പരസ്യപ്പെടുത്തുകയല്ല, എങ്കിലും ഈ പുസ്തകം ഒരു കാഴ്ചപ്പാട് മാതാപിതാക്കൾക്ക് നൽകുമെന്നാണ് എൻ്റെ ഒരു വീക്ഷണം. അനുജന് ജ്യേഷ്ഠൻ നാശത്തിൻ്റെ വക്കിലെത്തിയ അനുജൻ പിന്നെ രക്ഷപ്പെടുന്നുണ്ട്. ആ അനുജന് കുറ്റബോധത്തോടുകൂടെ ജ്യേഷ്ഠൻ എഴുതുന്ന ഒരു കത്താണിത്. അതിൽ പറയുന്നുണ്ട്, ജ്യേഷ്ഠൻ പറയാം, ആർക്കും എന്നെ വേണ്ട, കുടുംബത്തിൽ ആരും എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന തോന്നൽ അവരിൽ നിന്നുള്ള പെരുമാറ്റത്തിൽ നിന്നുണ്ടായപ്പോൾ എത്ര തവണയാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നതായി സ്വപ്നം കണ്ടത്. മരിച്ചു കിടക്കുന്ന എന്നെ കണ്ട് അവർ സഹതപിക്കുന്ന രംഗമാണ് ഞാൻ കാണുക. അവനോട് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നുവെന്ന് മേൽപ്പറഞ്ഞ ഓരോരുത്തരും മരിച്ചു കിടക്കുന്ന എന്നെ വന്ന് കണ്ട് പറയുന്നുണ്ടാവും. ചിന്തിക്കുക, അതായത് ആത്മഹത്യ ചെയ്യാൻ പോകുന്ന കുട്ടി ആലോചിക്കാണ്, ആത്മഹത്യ രക്ഷപ്പെടുന്നുണ്ട്, ഈ കുട്ടി ആലോചിക്കാണ് എപ്പോഴോ തവണ കുട്ടി ആത്മഹത്യ, എന്തിനാ കുട്ടി ആത്മഹത്യ ആലോചിക്കുന്നത്, ഏത് സമയവും കുറ്റപ്പെടുത്തുന്നത്? കാരണം ഈ കുട്ടിക്ക് ഈ കുടുംബത്തോടും മാതാപിതാക്കളോടും ഒരു തരം ഈർഷ്യത ഉണ്ടാവുക. അപ്പൊ ഈ കുട്ടി ചിന്തിക്കാണ്, ഒരു ദിവസം ഇവരെ എനിക്ക് വേദനിപ്പിക്കണം, ഞാൻ ആത്മഹത്യ ചെയ്ത് മരിച്ചാൽ ഇവരിൻ്റെ മയ്യത്തിൻ്റെ അടുത്ത് വന്ന് പറയുമല്ലോ, ഇവൻ അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പം ഇതിൻ്റെ ശേഷം എന്താണ് ഈ സാധുവായ കുട്ടി ചിന്തിക്കൂല, കുട്ടിയുടെ മനസ്സും പെണ്ണിൻ്റെ മനസ്സും ഒരുപോലെയാണ്. ചിന്തിക്ക, ഒരു തരം ഈർഷ്യത, നേരത്തെ തന്നെ ഒരു തരം ശത്രുതാ മനോഭാവം, മാനസിക ആരോഗ്യം ലഭിക്കാത്ത കുട്ടികൾക്ക് കുടുംബത്തിൽ നിന്നുണ്ടാവും. ഇത് അടിസ്ഥാനപരമായ കാരണം, വളരെ ചിന്തിക്കണം. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇന്നത്തെ ബാപ്പമാർ കൂട്ടിൽ കുടുംബത്തിൽ ഇല്ല എന്നുള്ളതുമാണ്. അത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഒരുപാട് പ്രശ്നമുണ്ട്. ഒരു പ്രശ്നം ഇത് തന്നെയാണ്, കുട്ടികൾക്ക് കിട്ടേണ്ട പരിഗണന ലഭിക്കാതിരിക്കുക. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാൽ റളിയല്ലാഹുവിന്റെ യഹ്യയാണത്. ഞാൻ യഹ്യയിൽ പഠിച്ച തമ്പുരായ റബ്ബേ, യഹ്യയിൽ കുട്ടികളെ വളർത്തിയെടുക്കുന്ന അടുത്ത് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ഇമാം ഗസ്സാലി തങ്ങൾ എഴുതിയത് 1000 കൊല്ലം മുമ്പ് എഴുതിയ കിതാബാണിത്. ഇന്നത്തെ മനഃശാസ്ത്രജ്ഞന്മാരെ വെല്ലുന്ന വാക്കുകളാണ് ഇമാം ഗസ്സാലി എഴുതി വെക്കുന്നത്. 1000 കൊല്ലം മുമ്പ് എഴുതിയ ഒരു ചിന്തിക്കുകയാണ്. ദുനിയാവിലെ നരകത്തിൽ നിന്ന്, ദുനിയാവിലെ പ്രയാസത്തിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്താൻ പാപ്പ ശ്രമിക്കുമ്പോൾ അതിനുവേണ്ടിയാണ് അധ്വാനിക്കുന്നത് എങ്കിൽ നരകത്തിൽ നിന്ന്, പരലോകത്തെ നരകത്തിൽ നിന്ന്, തീയിൽ നിന്നും പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തൽ ഏറ്റവും പ്രധാനമായ അത്യാവശ്യമാണല്ലോ. എന്തൊക്കെ ചെയ്യേണ്ടത്? കുട്ടിയെ നേരത്തെ തന്നെ പരിഗണിക്കണം, കുട്ടിയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഗണിക്കണം. കുട്ടിയെ പരിഗണിക്കുക, ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു പണിയാണ്. സത്യത്തിൽ ഒരു പണിയില്ലാന്ന് തോന്നുന്നു, അതൊരു പണിയാണ്. എന്താ പണി? കുട്ടിയെ വളർത്തണം, ഭയങ്കര പണിയാണ്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിസരത്ത് അക്രാബിൻ ഹാബിസ് തമീമി എന്നൊരു ഗോത്ര നേതാവ് ഉണ്ടായിരുന്നു. അയാൾക്കാണ് പുണ്യ റസൂൽ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു ചുംബിച്ചു. അപ്പോൾ എനിക്ക് 10 കുട്ടികളുണ്ടായിട്ട് ഇക്കാലം വരെ ഞാൻ ഒന്നിനെ ചുംബിച്ചില്ലല്ലോ എന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങളോട്. ശ്രദ്ധിക്കണേ. ആ ഹദീസിന് ഞാൻ ഇപ്പൊ പുതിയൊരു അർത്ഥം പറയാൻ പോവാം. റസൂലുള്ള പറഞ്ഞ മറുപടി, റസൂലുള്ള പറഞ്ഞ മറുപടി, അങ്ങോട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ, അങ്ങോട്ട് കരുണ കൊടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് കരുണ തരൂല്ല. അതിൽ ഒളിച്ചോട്ടം വരണ്ട്. അങ്ങോട്ട് കരുണ കൊടുത്തില്ലെങ്കിൽ ഇങ്ങോട്ട് കരുണ തരൂല്ല. പുണ്യ മുഹമ്മദ് മുസ്തഫ ഒരു ദിവസം നിന്നെ തീരാ ദുഃഖത്തിലായിട്ട് ഇവൾ ഓടും എന്ന് വരെ ഇതിനർത്ഥമുണ്ട്.
അപ്പോൾ കുട്ടികളെ ഞാൻ പറഞ്ഞല്ലേ സൈക്കോളജിക്കൽ കാരണം അതിൽ പ്രധാനപ്പെട്ടതാണ്. മാനസികമായി ആരോഗ്യത്തോടുകൂടിയ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരിക, അതിൽ ചുംബനം പോലും പ്രധാനപ്പെട്ടതാണ്. ഉദാഹരണം പറയാ, ഒരു പെൺകുട്ടി നല്ലൊരു വസ്ത്രം ധരിച്ച് വരുന്ന ഇങ്ങനെ വീട്ടിൽ നിന്ന് നല്ലൊരു വസ്ത്രം ധരിച്ച് സ്കൂളിൽ പോകാൻ വേണ്ടി ഒരുങ്ങാണ്. ഈ സ്കൂളിൽ പോകാൻ വേണ്ടി ഒരുങ്ങുന്ന കുട്ടിയെ കാണുമ്പോൾ വാപ്പ പറയാ ഉമ്മ പറയാ, അല്ലാ നല്ല ഉഷാറായിട്ടുണ്ടല്ലോ, നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ, വലിയ ഉഷാറായിട്ടുണ്ടല്ലോ, മോളെ ശ്രദ്ധിക്കണേ, ഇന്നത്തെ കാലാണ് പൊന്നുമോളെ ശ്രദ്ധിക്കണേ, എൻ്റെ ബാപ്പാൻ്റെ കുട്ടി ഒരു പൂ പോലെയാണ്, ബാപ്പാക്ക് നിന്നെ കാണുമ്പോൾ ഒരു പൂമ്പാറ്റയെ പോലെ തോന്നുന്നുണ്ട് പൊന്നുമോളെ, ശ്രദ്ധിക്കണേ പൊന്നുമോളെ എന്ന് ബാപ്പ പറയുക. ഈ സമയത്ത് കുട്ടിക്ക് സത്യത്തിൽ കുട്ടികൾ അംഗീകാരത്തെ ആഗ്രഹിക്കും. അംഗീകാരം ആഗ്രഹിക്കുക എന്നുള്ള കുട്ടികളെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. എന്നെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്, എൻ്റെ വാക്കിന് വിലയുണ്ട് എന്ന് കുട്ടികൾ, അത് കുട്ടികളുടെ ഒരു പ്രധാനപ്പെട്ട, നമുക്കൊക്കെ കഴിഞ്ഞു പോയ ഒരു സ്റ്റേജാണിത്. പക്ഷെ കുറച്ചാൾ കഴിയുമ്പോൾ നമ്മളത് മറന്നു പോകും. ഇത് ആ സമയത്ത് നമ്മൾ കുട്ടിയോട് പറയൂല എന്ന് സങ്കല്പിക്കൂ. പിന്നെ കുട്ടിയോട് ഈ വാക്ക് പറയുന്നവരാരാ? ബസ് കണ്ടക്ടർ. അപ്പോ എന്ന് കിട്ടാത്ത അംഗീകാരം കുട്ടിക്ക് കൊടുത്തത് ബസ് കണ്ടക്ടർ. അപ്പോൾ ബാപ്പായോട് ഉണ്ടാകേണ്ട സ്നേഹം കണ്ടക്ടറോട് തോന്നി. പിന്നെ ഒരു ദിവസം തിരിച്ചു വരൂല. ചിന്തിക്കണം, ചിന്തിക്കണം. ഒരിക്കലും പോസിറ്റീവ് അല്ലാത്തൊരു കാര്യം കുട്ടികളോട് പറയുന്നത്, നെഗറ്റീവ് ഉണ്ടാവുക, നെഗറ്റീവ് ഇല്ലല്ലോ. ക്രോപ്പ് അടിച്ചിട്ട് റസൂള്ള വന്നപ്പോൾ ഒരു സഹാബി, ഒരു സഹാബി ആ ചെറുപ്പക്കാരൻ കുഞ്ഞുമോനെ ക്രോപ്പ് അടിച്ചിട്ട് റസൂള്ളാൻ അരികിലേക്ക് വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് റസൂള്ളക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് ക്രോപ്പ് അടിച്ച് വരിക. അതായത് മനസ്സിലാവണില്ലേ പറഞ്ഞത്, മുടി പകുതി ഒഴിവാക്കി പകുതി നിർത്തി കുടുമയും വെച്ചിട്ട് റസൂള്ളാടെ പള്ളിയിൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളാണെങ്കിൽ അന്നത്തോടുകൂടെ മുമ്പേ ജമാഅത്ത് നിർത്തും. ഇത് പള്ളിയാണ് അറിഞ്ഞില്ലടോ, ഇത് ചന്തയാണെന്ന് വിചാരിച്ച ആരുടെ ചെന്താണ് വിചാരിച്ച എവിടുത്തെ ഏത് നിറമട്ട് അന്ന് ഓടിക്കും. എന്നിട്ട് പിടിച്ചിട്ട് നേരിടുന്ന രീതി നോക്ക്. പോസിറ്റീവ് അല്ലാത്തൊരു കാര്യം റസൂള്ളക്ക് ഉണ്ടാവില്ല, കാരണം നെഗറ്റീവ് കൊടുത്താൽ കുട്ടി റസൂള്ളക്ക് അറിയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ചിന്തിക്കണം, കുട്ടികളിൽ നല്ലൊരു ശതമാനം വിഷാദ രോഗികളാ. കാരണം കുടുംബത്തിലെ പ്രശ്നം, മാനസികമായി സന്തോഷിപ്പിക്കുന്ന കാര്യം ലഭിച്ചില്ല. പിന്നെ മാനസിക സന്തോഷം പറഞ്ഞതാരാ? തൊഴിലിന് പോകുന്ന രമേശനാ പറഞ്ഞത്. കാർപ്പൻ്റർ പണിക്ക് പോകുന്ന രമേശൻ ഇവള് പുസ്തകം അടിക്കി പിടിച്ച് അല്ലെങ്കിൽ ബാഗും എടുത്തിട്ട് പോകുന്ന ആ ഇടവഴിയിൽ വെച്ചിട്ട് രമേശൻ വന്നപ്പോൾ അല്ലാ നല്ല ഉഷാറായിട്ടുണ്ടല്ലോ എന്ന്, പിറ്റേ ദിവസം കണ്ടപ്പോൾ പറഞ്ഞു ഉഷാറായിട്ടുണ്ട് പക്ഷെ ഇന്നലത്തെ ഒന്നുകൂടെ അടിപൊളിയായിരുന്നു എന്ന്. പിന്നെ രമേശൻ പറഞ്ഞതിനനുസരിച്ച് വസ്ത്രം ധരിക്കും. ഫ്രോയിഡ് തന്നെ പറഞ്ഞത് 5 തവണ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ സംസാരവും കൂടിച്ചേരലുണ്ടായാൽ 6-ാമത്തെ തവണ അരുതായ്മ സംഭവിക്കുമെന്ന കാര്യം ഉറപ്പാണത്. ഫ്രോയിഡിൻ്റെ സിദ്ധാന്തമാണ്. ഫ്രോയിഡ് പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഹബീബ റസൂള്ള നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ചിന്തിക്ക്, ഇത് കുട്ടിയോട് നേരത്തെ ബാപ്പ പറഞ്ഞതൊക്കെ ഉമ്മ പറഞ്ഞു പൊന്നുമോളെ ഉഷാറായിട്ടുണ്ടല്ലോ ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പറയും. ആ കുട്ടിക്ക് അവിടെ ഒരു മുൻകരുതൽ നേരത്തെ തന്നെ ഉണ്ട്. എൻ്റെ ഉമ്മ എന്നെ അംഗീകരിച്ചിട്ടുണ്ട്. 1, 2 നല്ലൊരാളെ കയ്യിൽ പിടിച്ചു കൊടുക്കാൻ എൻ്റെ ഉമ്മയും ബാപ്പയും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സൂക്ഷിക്കണം. ഏറ്റവും നല്ല ബാല്യക്കാരൻ, എന്തൊരു നല്ല ചെറുപ്പക്കാരൻ എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. കുടുംബം എത്ര നല്ല ബാല്യക്കാരനായിരുന്നു എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ സുള്ള പറഞ്ഞു. വളരെ ഉച്ചാറിയേ, എന്തൊരു കുഞ്ഞുമോൻ, ഈ നാട്ടിന് ഇങ്ങനെ ഒരു കുട്ടി മതിയാവും. പക്ഷേ ആ ക്രോപ്പം കൊണ്ട് ഒഴിവാക്കിയിരുന്നു ലാസ്റ്റ് മെല്ലെ പറഞ്ഞു. അത് മെല്ലെ ഒരു വാക്ക് പറഞ്ഞപ്പോഴത്തേനും പിന്നെ കുട്ടി ഓടുന്നത് ഈ ക്രോപ്പ് ഒഴിവാക്കാനാണ്. പിന്നെ റസൂള്ളാൾ അരികിൽ വരുമ്പോൾ അങ്ങനത്തെ സംഭവമല്ല. ഇത് പോസിറ്റീവ് അല്ലാതെ കുട്ടികളോട് സംസാരിക്കരുത്. ചിന്തിക്കുക. ഈ പുസ്തകത്തിൽ ഇയാൾ പറയുന്നുണ്ട് കുട്ടി നാശമാണൊരു പ്രധാനപ്പെട്ട കാരണം, അനുജൻ നാശമാണ് പ്രധാനപ്പെട്ട കാരണം, ഷെയ്ത്താനെ പോത്തെ നമുക്ക് എന്ന് പറയുന്ന കുറച്ചൊക്കെ ദീനും ഒക്കെ നേരൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ബഡ്കുസേ നമുക്ക് ഹിമാറേ എന്നൊക്കെ ജമൂസേ മൂല്യന്മാരൊക്കെ ആണെങ്കിൽ ജമൂസേ എന്ന് തന്നെ പറയാം. എന്തൊരു ജമൂസാണ്, എന്തൊരു സെയ്സ്. ഇങ്ങനെ ഇത് റസൂള്ളാഹിന്റെ ദീനിന് നേരെ എതിരാണ്.
ജമൂസേ ബെടുക്കൂസേ എന്നിങ്ങനെ പറയാം. സത്യത്തിൽ ഇത് നല്ലൊരു സാധനം അല്ല തന്നതല്ലേ, ഇയാളാണ് ബെടുക്കൂസ്, ഇയാളാണ് ഒറിജിനൽ ജമൂസ്. കാരണം ഇയാള് ഈ നല്ല സാധനം കൊണ്ട് നാശായിട്ട് ഇയാളെ നാശാക്കിയത്, ഇയാളെ പ്രിന്റാണത്, ഇയാളെ പ്രിന്റ് ഔട്ട് വന്നതാണ് ഈ സാധനം. അപ്പൊ ഇയാൾ ബെടുക്കൂസ് ആയതുകൊണ്ടാണ് ഇയാളാണ് സത്യത്തിന് ഉത്തരവാദി. ഇമാം ഹസ്സൻ റളിയല്ലാഹു അൻഹു പറയാണ്, കുട്ടിയെ ഒരിക്കലും കുട്ടിയെ ആക്ഷേപിക്കാൻ പാടില്ല, കുട്ടിയെ ജനമധ്യത്തിൽ ആക്ഷേപിക്കരുത്. കുട്ടിയെന്നവർ കുട്ടിയെ നല്ല രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരിക, എന്തെങ്കിലും ഒരു ഒരു അബദ്ധം നല്ല രൂപങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇനി ഫൈൻ ഖാലഫ ഫി ദാലിക ഫി ബഅലി അഹ്വാലി മറ, ചിലപ്പോൾ ഒരു തവണയൊക്കെ കുട്ടിയിൽ നിന്ന് ഒരു അബദ്ധം സംഭവിച്ചാൽ പോലും ഫയംബഗി അൻ യതഗാഫല അൻഹു, ഒളിച്ചോടുന്ന കാര്യമല്ല കേട്ടോ പറയുന്നത്. ചെറിയ അബദ്ധങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് കണ്ണ് അടച്ചു പോകണം. ഇനി അത് ആവർത്തിക്കുകയാണെങ്കിൽ ഓർമ്മപ്പെടുത്തുക. ഇത് 1000 കൊല്ലം മുമ്പ് എഴുതി വെച്ചതാണ് ഇമാം ഖസ്സാലി റളിയല്ലാഹു അൻഹു. ഒരിക്കലും അവൻ്റെ മോശത്തരങ്ങളോ അവൻ്റെ ബുദ്ധിമോശങ്ങളോ ഒരിക്കലും ഒരാളുടെ മുന്നിലും തുറന്നു പറയാൻ പാടില്ല. ഇത് മാനസികമായി ഞാൻ വിശദീകരിക്കുന്നില്ല, മാനസികമായി കുട്ടികൾക്ക് കൊടുക്കേണ്ട, കുട്ടികളോട് കൂടെ ചിലപ്പോൾ നല്ല വാക്ക് പറയേണ്ടി വരും, ശ്രദ്ധിക്കുക. അപ്പൊ കുട്ടികളെ മാനസികമായി വളർത്തിക്കൊണ്ടു വരുന്നതിൽ നമ്മൾക്ക് ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ചില പ്രശ്നങ്ങൾ